ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടാലും തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ എൻ്റെ കുട്ടികളെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ ആൻസറും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇതിൽ ഞാൻ അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഓയിലിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും പിന്നെ അവരോട് ഫുൾ ഡേ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിന് അപ്പോൾ വീഡിയോ എന്തായാലും കാണാം ഇതാ ഞാൻ രാവിലെ അവരെ എണീക്കുന്ന സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങിന് ഇതാ ഇതിപ്പോൾ ഇന്നോനെ ഇപ്പോൾ ക്ലാസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ എണീക്കുക ആലു ആണ് എന്നിട്ട് ഇന്നോനെ വിളിക്കുക എന്നുള്ളത് ചെയ്യുക പിന്നെ ഞാൻ എങ്ങനെ നോക്കിയാലും ആലുവിനെ ഉറക്കിയിട്ട് ഇന്നോനെ ക്ലാസ്സിന് ഇരുത്താൻ പറ്റില്ല ഫസ്റ്റ് എണീക്കുക ആലു ആണ് അപ്പോൾ രാവിലെ തന്നെ ഇന്നോനെ വിളിച്ച് ഓളെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മുടിയെല്ലാം ഒന്ന് കെട്ടി നല്ല നീറ്റാക്കിയിട്ട് ക്ലാസ്സിന് ഇരുത്തും എന്തായാലും ഇന്നുവിൻ്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആലു പോയിട്ട് ക്യാമറേൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കും അതുകൊണ്ട് ഓളമുടി ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ മാമിനെ അറിയാം ചെറിയ മോളാന്ന് ഞാൻ ഇവളെയും കൊണ്ട് തന്നെയാണ് ക്ലാസ്സിന് ഓളെ ഇന്നുവിൻ്റെ അടുത്തിരിക്കൽ ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിന് ഞാൻ ഒന്നര മണിക്കൂറും ഞാൻ ഇവളെ കൂടെ തന്നെ ഇരിക്കലുണ്ട് പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ട് എത്ര മണിക്കൂറാണ് മോൾക്ക് ക്ലാസ് എന്നെല്ലാം ഇവിടെ ഇപ്പോൾ ഒന്നര മണിക്കൂറേ ഉള്ളൂ കെ ജി സ്റ്റുഡൻസിന് ക്ലാസ് പിന്നെ കുറച്ചുകൂടി മേലോട്ട് പോകുമ്പോൾ ഒരു 3 മണിക്കൂർ വരെ ഉണ്ടാവും ക്ലാസ് ഇപ്പോൾ ഇന്നുവിന് 1.5 മണിക്കൂറേ ഉള്ളൂ ഒരു 9:30 തുടങ്ങിയിട്ട് 11 മണി വരെ അപ്പോൾ 9 മണിക്കെല്ലാം ഇന്നുവിനെ വിളിച്ചാൽ ഒരു 1.5 മണിക്കൂർ കൊണ്ടുള്ള ചായ കുടിക്കലും ഫ്രഷ് ആവലും ഉറക്കലും തെളിഞ്ഞ് അങ്ങനെ വന്നോളും അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇതാ ഞാനും ഒരുമിച്ച് തന്നെ ക്ലാസ്സിലിരിക്കും ഞാൻ ആദ്യമെല്ലാം ഇന്നുവിനെ ക്ലാസ് തുടങ്ങിയ സമയത്തെല്ലാം ആലുവിനെ എണീപ്പിക്കാണ്ട് നോക്കലുണ്ടായിരുന്നു മാക്സിമം പക്ഷേങ്കിൽ ഇപ്പം എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് എനിക്ക് ആലുവാണ് എന്നിട്ടാണ് ഞാൻ ഇന്നുവിനെ വിളിക്കൽ അതെന്താ അറിയില്ല ഒരു ക്ലാസ്സിൻ്റെ കറക്റ്റ് സമയത്തോളം എണീച്ചോളും പിന്നെ ചില ദിവസം ഇന്നിപ്പം അടങ്ങിയിരുന്നിട്ടുണ്ട് വലിയ കുരുത്തക്കേടൊന്നുമില്ല ചില ദിവസം ഭയങ്കരം പൂക്കിരി കളിയായിരിക്കും അങ്ങനെ ഒരു 11 മണിയാകുമ്പോൾ ക്ലാസ്സെല്ലാം കഴിയും പിന്നെ ഹോംവർക്കെല്ലാം ഉണ്ടെങ്കിൽ ഒരു 11:30 മാക്സിമം അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വരും പിന്നെ ഈ സമയത്ത് ഇന്നും കുറച്ച് സമയം സോഫൻ്റെ മേലെ കിടക്കൂട്ടാവുള്ളൂ വലിയ എന്തോ കാര്യം കഴിഞ്ഞ പോലെ കുറച്ച് സമയം കിടന്ന് റെസ്റ്റിലെടുക്കും പിന്നെ ഇതിപ്പോൾ രണ്ടാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കലാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ച് കൊടുക്കും കാര്യം ഇന്നുവിനെ വെള്ളം കുടിക്കൽ ഭയങ്കര കുറവാണ് എന്നിട്ട് അവൾക്ക് യൂറിനിൽ ഇൻഫെക്ഷനെല്ലാം വന്നിനു ഒന്നാമത് ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ ബോട്ടിലാക്കി വെച്ച് കൊടുത്താൽ അവർ കാണുന്ന സ്ഥലത്ത് വെച്ചാൽ ഇടയ്ക്കിടെ എടുത്ത് കുടിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നല്ലതാണ് കേട്ടോ ആ കുട്ടികൾ വെള്ളം കുടിക്കൽ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ രാവിലെ ഇന്നുവിനിപ്പോൾ ക്ലാസ്സിന് മുന്നേ ഒരു ഗ്ലാസ് കാലി ചായ കുടിക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂറെല്ലാം ഇരിക്കുമ്പോൾ നല്ലോണം വിശക്കും എന്നിട്ട് ഓൾക്ക് എന്തെങ്കിലും രാവിലത്തെ കത്തലായിട്ട് രാവിലത്തെ ഫുഡായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഓൾക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് ആ ഇഡ്ഡലി ഓള് തിന്നേ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു പ്രത്യേക സ്റ്റൈലാണ് പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കലേ ഇല്ല കേട്ടോ ആ കാര്യം ഇക്കാക്കും എനിക്കും ഇഡ്ഡലി ഇഷ്ടമല്ല നമുക്ക് ഈ പുളിപ്പുള്ള ഈ ഉഴുന്ന് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഫുഡൊന്നും നമുക്ക് ഇഷ്ടമല്ല പക്ഷേ ഇന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി അതുകൊണ്ട് പിന്നെ ഓൾക്കായിട്ട് ഒരു 2-3 ഇഡ്ഡലി ഉണ്ടാക്കാൻ ഞാൻ അരച്ചിട്ട് ഉണ്ടാക്കലൊന്നും ഇല്ല ഞാനിങ്ങനെ തന്നെ റെഡിമെയ്ഡ് മിക്സ് വാങ്ങാന്ന് ചെയ്യല് ഇതിടെ ലൂലൂല് കിട്ടും ഇങ്ങനെ ഇഡ്ഡലി ദോശ വെറ്റ് മിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടും എവറസ്റ്റിൻ്റെ ഏതെല്ലോ ബ്രാൻഡിൻ്റെ ഉണ്ട് ഞാൻ എവറസ്റ്റാണ് എടുക്കൽ അതൊന്ന് ഒരു 10 മിനിറ്റ് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി ഒന്നും ചെയ്യേണ്ടതിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നെയ് റോസ്റ്റെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കണം ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവളെങ്ങനെയാണ് തിന്നലെന്ന് കാണിച്ചു തരാമെന്ന് ഇതാ ഇവൾ തിന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലും പഞ്ചസാരയിലും മുക്കിയിട്ടാണ് തിന്നുക കുറച്ച് പാലെടുത്തിട്ട് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നല്ല മധുരാക്കിയിട്ട് അതിൽ ഇഡ്ഡലി മുക്കിയിട്ട് തിന്നും നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ തിന്നാൻ നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം ഒരു വെള്ളപ്പോള എന്ന് പറഞ്ഞ ഒരു സംഭവം ബേക്കറിയിലെല്ലാം വാങ്ങാൻ കിട്ടും അപ്പോൾ അത് എങ്ങനെയാണ് തിന്നുക പാലും പഞ്ചസാരയെല്ലാം മുക്കിയിട്ടാണ് തിന്നുക അപ്പോൾ ഇത് ഇഡ്ഡലി തിന്നുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഒരു വെള്ളപ്പോളൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ഉണ്ടാവും നല്ല അടിപൊളിയാണ് എങ്ങനെ തിന്നാൻ ഇങ്ങനെ ഞാനും ഇടയ്ക്ക് തിന്നോക്കലുണ്ട് എനിക്കും ഈ ചട്നി സാമ്പാറൊന്നും കൂട്ടിയിട്ട് ഇഡ്ഡലി തിന്നാൻ ഇഷ്ടമല്ല അപ്പോൾ ഇത് അടിപൊളിയാട്ടോ ഇങ്ങനെ കുട്ടികൾക്കെല്ലാം കൊടുത്തു നോക്കുക അവർക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും പിന്നെ ഇന്നുവിനും ഇങ്ങനത്തെ എരിവുള്ള കറിയും അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ 2 ഇഡ്ഡലി മൊത്തത്തിൽ തിന്നും അല്ലെങ്കിൽ ഞാൻ 2 ഇഡ്ഡലി വായിൽ വെച്ച് കൊടുത്ത് കുറേ സമയം എടുക്കും തിന്നാൻ അല്ലെങ്കിൽ ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടവരും ഇങ്ങനെ പാലിൽ മുക്കിയിട്ടാണെങ്കിൽ ഓൾ ഒറ്റയ്ക്ക് തിന്നും
പിന്നെ ഇതിപ്പോൾ ഞാൻ വെറുതെ ആലുവിൻ്റെ വായിൽ വെച്ച് കൊടുത്ത് നോക്കുന്നതാണ്. ഇവൾക്ക് നമ്മൾ തിന്നുന്ന ഫുഡൊന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല. അവൾക്ക് ഉള്ള ഫുഡ് തന്നെയാണ് കൊടുക്കൽ. പിന്നെ ഇതിപ്പോൾ ഇവൾ തുപ്പാൻ പഠിച്ചിന്. എന്ത് വായിൽ വെച്ച് കൊടുത്താലും തുപ്പ് തന്നെയാണ് ചെയ്യൽ. ഭയങ്കര വിഷമമാണ് കേട്ടോ. ഓള ഫുഡായാലും നമ്മൾ തിന്നുന്ന ഇടയ്ക്കൊന്ന് വായിൽ വെച്ച് കൊടുത്താൽ അതും തുപ്പും. എല്ലാം തുപ്പൽ തന്നെയാണ് ഇപ്പോൾ പണി. പിന്നെ നിങ്ങൾ കുറേ ആളെന്നോട് ചോദിച്ചിട്ടില്ലേ, ഞാൻ കമൻറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെ ഹെയർ ഓയിൽ ഏതാണ്, നല്ല ഓയിൽ ഏതാണ്, അവരെ ബേബി പ്രൊഡക്ട്സ് കാണിക്കണേന്നെല്ലാം. അപ്പോൾ ഞാൻ അവർക്ക് വെർജിൻ കോക്കനട്ട് ഓയിലാണ് തലയിൽ യൂസാക്കൽ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ഇന്ന് കാണിക്കാം. എൻ്റെ ഇപ്പോൾ തീർന്നിട്ട് കുറച്ചായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതുണ്ടാക്കാൻ എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് പാടായിട്ട് തോന്നലുണ്ട്. എന്താ വെച്ചാൽ തേങ്ങ ചിരണ്ടലെല്ലാം ഒരു പണിയല്ലേ. ഇടുന്നാകുമ്പോൾ ഇങ്ങനെ ഓൾറെഡി ചിരണ്ടിയ തേങ്ങ വാങ്ങുന്നതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതാ ഞാനിപ്പോൾ 4 തേങ്ങ എടുത്തിന്. അപ്പോൾ 4 തേങ്ങക്കാകുമ്പോൾ കുറച്ച് ഉണ്ടാവും കേട്ടോ, കുറച്ച് അധികം തന്നെ ഉണ്ടാവും. കുറച്ചും കൂടി അധികം വേണമെങ്കിൽ കുറച്ചധികം തേങ്ങയും കൂടി എടുക്കുക. എന്നിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് നല്ലോണം അരച്ചിട്ട് അതിൻ്റെ പാലെടുക്കുക. അപ്പോൾ അരക്കുമ്പോൾ ഫസ്റ്റ് അരക്കുമ്പോൾ നല്ലോണം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് ഒരിക്കലും കൂടി അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഇല്ലേ, തേങ്ങ അരച്ച വേസ്റ്റ് വേറൊരു പാത്രത്തിലിട്ട് വെക്കണം. ഇപ്പം ഞാനങ്ങനെ വെച്ചിന് സൈഡിൽ. എന്നിട്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി പാൽ മാക്സിമം എടുക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇതാ തേങ്ങ മൊത്തത്തിൽ അരച്ചിട്ട് പാലെടുക്കുന്നുണ്ട്. മാക്സിമം പിഴിഞ്ഞിട്ട് എടുക്കുക. പിന്നെ ഈ ഓയിൽ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. കുട്ടികൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓയിലാണ്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ ചിരണ്ടലൊരു പണിയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. ഓൾറെഡി ചിരണ്ടിയ തേങ്ങ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ അരച്ചിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു വേസ്റ്റ് വേറൊരു പാത്രത്തിലാക്കി വെച്ചിന്. പാൽ വേറൊരു പാത്രത്തിലുണ്ട്. ഇനിയിപ്പോൾ ഈ വേസ്റ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങൻ്റെ തേങ്ങാ പീരാന്ന് പറയില്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയെല്ലാം കഴുകി കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, അധികം ഒഴിക്കണ്ട. എന്നിട്ട് അതിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ എന്താ പറയുക തേങ്ങാപ്പാൽ മാക്സിമം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു കോട്ടൻ്റെ തുണി വെച്ചിന്. ഞാൻ ജസ്റ്റ് ഇക്കാനോടൊന്ന് പിടിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ഒറ്റക്ക് തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് അത് ഈ കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ടിട്ട് മാക്സിമം പിഴിഞ്ഞെടുക്കുക അതിൻ്റെ പാല്. കാര്യം ഈ പാലിലാണ് ഒരു ഫാറ്റ് ഉള്ളത് കൊണ്ട് മാക്സിമം പാലെടുക്കുക വേസ്റ്റാക്കാണ്ട്. പിന്നെ ഓവർ വെള്ളം ഒഴിക്കണ്ട, വെള്ളം മാക്സിമം കുറച്ചിട്ട് പാലെടുക്കുക കേട്ടോ. പിന്നെ കാര്യമായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ, ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന വീഡിയോ ഞാൻ തലേദിവസം രാത്രി എടുക്കുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ പാലെടുത്തിട്ട് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാൽ കുറേ സമയമെടുക്കും അത് വറ്റിയിട്ട് നെയ് തെളിഞ്ഞ് വരാനെല്ലാം. അപ്പോൾ അതിനുള്ളൊരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം രാത്രിക്ക് ഇങ്ങനെ തേങ്ങ അരച്ച് പാലെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു രാത്രി ഫുള്ള് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അതിൻ്റെ മേലെ അതിൻ്റെ ഫാറ്റെല്ലാം വന്ന് കട്ടയായിട്ടുണ്ടാവും. ഇതൊരു ഈസി മെത്തേഡാണ്. നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കലെന്നൊക്കെ അറിയില്ല, എങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതാ ഞാൻ തലേദിവസം രാത്രി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തതാണ്. അതിൻ്റെ ഫാറ്റെല്ലാം മേലേക്ക് വന്നിട്ടൊരു നല്ല തിക്കായിട്ടൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. ഫ്രീസറിലല്ല കേട്ടോ, താഴെ തന്നെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് തണുക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് വരും. എന്നിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ മേലെയുള്ള ഈ ഒരു എന്താ പറയുക ഈ ഒരു കട്ട പോലത്തെ സംഭവം മാത്രം എടുത്തിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ താഴെയുള്ള ഒരു പ്ലെയിൻ വാട്ടർ എല്ലാം അങ്ങ് ഊറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കൊഴുപ്പ് ഒട്ടും കളയറ് ഇട്ടാ ആ വെള്ളത്തിലങ്ങ് മിക്സാക്കി കളയറ് നോക്കി ശ്രദ്ധിച്ചിട്ട് എടുക്കുക. പിന്നെ ഞാനിത് എടുക്കുമ്പോൾ അങ്ങ് പൊട്ടിപ്പോയി, അത് പൊട്ടാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ആവില്ലേനു. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള ഒരു എക്സ്ട്രാ ഉള്ള ഒരു വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് വരാം. അതങ്ങ് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഊറ്റിക്കളയാൻ പറ്റൂട്ടാ. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു കൊഴുപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നെങ്കിൽ നമ്മൾ കുറേ സമയം ഇട്ടിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കൂലേ വറ്റി വരാൻ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ഈസി മെത്തേഡ് തന്നെയാണ്. ഇനി ഇത് നേരെ അടുപ്പിലേക്ക് വെക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ആ ഒരു നെയ്യലുള്ള സംഭവം. അപ്പോൾ ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും ഇടറ്, മീഡിയം ഫ്ലെയിമിലിട്ട് പിന്നെ ഇതിങ്ങനെ മെല്ലെ ഉരുകി വരും. എന്നിട്ട് ഇതിങ്ങനെ തിളച്ച് തിളച്ചിട്ടാണ് നെയ്യ് തെളിഞ്ഞ് വരിക.
പിന്നെ ഇതിങ്ങനെ തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ ഒരിക്കലും കൂടിപ്പോറ് അത്ര ആ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടു. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയൊന്നും വേണ്ട. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഒരു കട്ടിയുള്ള ടൈപ്പ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഉരുളിൻ്റെ ടൈപ്പെല്ലാം ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതായിരിക്കും നല്ല. എൻ്റെ ഇപ്പോൾ ഉരുളിയൊന്നും ഇല്ല. അപ്പോൾ ഇതാ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ഇത് ഫാസ്റ്റ് അടിച്ച് കാണിക്കുന്നതാണ്. ഇത് കറക്റ്റ് ഇത് ഉണ്ടാക്കി നെയ്യായി വരാൻ എനിക്ക് 1 മണിക്കൂർ എടുത്തേന്. അപ്പോൾ അത്ര തന്നെ സമയം എടുക്കൂട്ടാ. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജിലാകുമ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഇത് പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ കളറായി വരും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഈ തേങ്ങ ബ്രൗൺ കളറായി വന്നാലാണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഈ സമയമാകുമ്പം ഈ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ തേങ്ങ നല്ല ക്രിസ്പി ആയിട്ട് വരും, നമുക്ക് ഇളക്കുമ്പോൾ തന്നെ നല്ല സൗണ്ടെല്ലാം കേൾക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചൂടെല്ലാം അരക്കഴിഞ്ഞാൽ വേറൊരു ബോട്ടിലേക്ക് ഇങ്ങനെ മാറ്റിയാൽ മതി. ഞാനിത് മാക്സിമം ഒരു കോട്ടൻ്റെ ക്ലോത്തിലെല്ലാം ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുത്തിന്. അപ്പോൾ ഇതാണ് നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിൽ. പിന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് എല്ലാവരുടെയും വാങ്ങാൻ കിട്ടും, ലൂലൂലെല്ലാം ഉണ്ടായാലുണ്ട്. നല്ല കോസ്റ്റ്ലിയാണ്, പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ പ്യുവറായിട്ട് തന്നെ ഉണ്ടാക്കാമല്ലോ. ഇത് ഭയങ്കര ഗുണങ്ങളുള്ള ഓയിലാണ്. ന്യൂ ബോൺ ബേബിക്കായാലും ആർക്കായാലും ഏത് ഏജിലുള്ള കുട്ടികൾക്കായാലും വലിയ ആൾക്കായാലും തലയിൽ തേക്കാനും ഫുൾ ബോഡി തേക്കാനും എല്ലാം നല്ലതാണ്. കുട്ടികൾക്ക് ഫുള്ളായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിക്കൂലേ, അപ്പോൾ അങ്ങനെയെല്ലാം യൂസാക്കാൻ പറ്റിയ ഓയിലാണ്. പിന്നെ ഇത് തേച്ചാൽ എൻ്റെ ഇന്നൂന് നല്ല മുടി കുറവേനു. അപ്പോൾ ഇത് തേച്ചേരാണ് കുറച്ച് മുടി കറുപ്പ് കളറും കുറച്ച് തിക്കായിട്ടെല്ലാം വന്നിന്. ഇപ്പോഴും വലിയ മുടിയൊന്നും ഇല്ല, എന്നാലും ഇത് തേച്ചിട്ടാണ് കുറച്ച് മാറ്റം ഉണ്ടായിന്. പിന്നെ ഇതിൻ്റെ ഒരു വേസ്റ്റില്ലേ, ആ ഒരു ബ്രൗൺ കളറായ ആ ഒരു വേസ്റ്റ് കളയണ്ട. അത് നമ്മൾ കൈക്കും കാലിനും എല്ലാം ഒരു സ്ക്രബായിട്ട് എന്താ പറയുക, ഒരു എക്സ്ഫോളിയേറ്റർ ആയിട്ട് നമുക്ക് യൂസാക്കാൻ പറ്റും. അത് നമ്മുടെ അതിൽ ആ ഒരു നെയ്യിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതും ആ ഒരു എന്താ പറയുക, ഒരു തെരുത്തെരുപ്പുള്ള സംഭവമെല്ലാം കൂടിയിട്ട് നമ്മളെ കൈക്കും കാലിനെല്ലാം നല്ല ഉണങ്ങി മസാജ് ചെയ്ത് കൊടുത്താൽ ഒരു സ്ക്രബ് പോലെ നല്ലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ കുട്ടികൾക്കൊന്നും യൂസാക്കണ്ട, കുട്ടികളുടെ സ്കിന്ന് എന്താ പറയുക, നല്ല സോഫ്റ്റ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നല്ലേ, അതുകൊണ്ട് അവർക്ക് തേച്ച് കൊടുക്കരുത്. അപ്പോൾ ആ ഒരു ഓയിലാണ് കുട്ടികൾക്ക് തലയിൽ തേച്ച് കൊടുക്കൽ. പിന്നെ എന്നോട് വേറെ ബേബി പ്രോഡക്റ്റ്സ് ചോദിച്ചവർക്കെല്ലാം ഞാൻ കമൻറ്റ് ചെയ്തവർക്കെല്ലാം റിപ്ലൈ കൊടുത്തിന്, ഞാൻ എല്ലാം ഹിമാലയാണ് യൂസാക്കലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ടൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഒരു ബോഡി ലോഷന്, ഇത് ഹിമാലയൻ്റെ തന്നെ ഫുൾ ബോഡി ലോഷനാണ്. ഇത് പാരാബൻ ഫ്രീ എന്നെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പെർഫ്യൂം കണ്ടൻറ്റ് കുറവാണ്, വലിയ സ്മെല്ലൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ ഒലിവ് ഓയിൽ കണ്ടൻറ്റ് ഉള്ളതാണ് ഞാൻ അധികം എടുക്കൽ, ഒലിവ് ഓയിലും ബദാമും ആ ഒരു സംഭവം. അപ്പോൾ ഇത് മോശമില്ല, അത്യാവശ്യം നല്ല മോയ്സ്ചറൈസ് ആവുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇതായി ബേബി ക്രീം, ഇത് ഫേസ് ക്രീം ആണെട്ടാ. അപ്പോൾ ഇതും പാരാബൻ ഫ്രീ, അത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതും ഒലിവ് ഓയിൽ തന്നെയാണ് ഞാൻ എടുക്കൽ. ഇതും അത്യാവശ്യം മോയ്സ്ചറൈസ് ആക്കുന്നുണ്ട് ഫേസെല്ലാം. പിന്നെ ഇതിനേക്കാളും നല്ല ഡ്രൈ ഉള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഞാൻ ഒലിവ് ഓയിലും ഈ പറഞ്ഞ ഹിമാലയൻ്റെ ജെല്ലും എല്ലാം യൂസ് ആക്കലുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്. ഒലിവ് ഓയിലെല്ലാം ഫേസിൽ തേച്ച് കൊടുത്താൽ നല്ല തന്നെയാണ് കേട്ടാ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇതാ ഹിമാലയൻ്റെ ജെല്ല് നല്ല ഡ്രൈ കാലാവസ്ഥയാണെങ്കിൽ, തണുപ്പ് കാലാന്നല്ലാന്നെങ്കിൽ കാലിലും കയ്യിലും എല്ലാം ഹിമാലയൻ്റെ ജെല്ല് ഇന്നൂനാക്കി കൊടുക്കും. ആലൂന് ഇതുവരെ യൂസാക്കിയിട്ടില്ല കേട്ടാ. പിന്നെ സോപ്പും ഈ പറഞ്ഞ പോലെ തന്നെ ഹിമാലയൻ്റെ തന്നെ ജെൻറ്റിൽ ബോഡി വാഷ് ഉണ്ട്, നല്ല ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത് യൂസാക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ആലൂന് സോപ്പ് തന്നെ യൂസാക്കാൻ തുടങ്ങിയേനെ. പിന്നെ ഉള്ളത് പൗഡർ, ഇത് എപ്പോഴും വാങ്ങി വെച്ചതാണ്. ഞാൻ ആലുവിനൊന്നും പൗഡർ യൂസാക്കലേ ഇല്ല, ഒരിക്കലും ഇട്ട് കൊടുക്കലില്ല. എന്താ വെച്ചാൽ പൗഡർ കുട്ടിക്ക് വലിയ നല്ലതൊന്നുമല്ല, പ്രത്യേകിച്ച് മടക്കിലൊന്നും ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, ഈ കഴുത്തിൻ്റെ അടിയിലും ഒന്നും ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. എൻ്റെ ഉമ്മയെല്ലാം പറയും നല്ലോണം പൗഡർ കഴുത്തിൻ്റെ അടിയിലും എല്ലാവരുടെയും അങ്ങനെ മടക്ക് വരുന്ന സ്ഥലത്തെല്ലാം നല്ലോണം ഇട്ട് കൊടുക്കണമെന്നാണ് പണ്ടെല്ലാം പറയുന്നത് കേൾക്കൽ. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, പ്രത്യേകിച്ച് മടക്കിലൊന്നും ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. കാര്യം കുട്ടികൾ വേർക്കുമ്പോൾ എല്ലാം അത് അഴുക്കായി അവിടെ അണുക്കളെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പൗഡർ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ കുട്ടികൾക്ക് അതേപോലെ തന്നെ നല്ലൊരു ഓയിലാണ് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ നിങ്ങൾ കുട്ടികൾക്കെല്ലാം വേണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്നുള്ളത് വാങ്ങുക. അതിൽ ഒലിവ് ഓയിൽ 2-3 ടൈപ്പ് ഉണ്ട്, കുറേ വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു. റിഫൈൻഡ് ഓയിൽ, നമ്മൾ കുക്കിംഗ് ഓയിൽ വേറെ ഉണ്ട്, ഇങ്ങനെ എക്സ്ട്രാ വെർജിൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാവും. അപ്പോൾ വാങ്ങുമ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നോക്കിയിട്ട് വാങ്ങുക. പിന്നെ കുട്ടികൾക്കെല്ലാം നല്ലതാണ് സ്കിന്നിന്. പിന്നെ ഒലിവ് ഓയിൽ ചില കുട്ടികൾക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കും,
ആക്കും. പക്ഷേങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ആക്കിയാൽ മതി. ഒലിവ് ഓയിൽ ഞാൻ ആലുവിന് ഡ്രൈ ആവുന്ന സമയത്തും അല്ലാണ്ടും എല്ലാം യൂസാക്കി കൊടുക്കലുണ്ട്. പിന്നെ വീണാലെല്ലാം ആ ഒരു സ്ഥലത്ത് കലയൊന്നും വരാണ്ടിരിക്കാനെല്ലാം ഒലിവ് ഓയിൽ നല്ലതാണ്. പിന്നെ ബേബി ഷാംപൂവും ഇന്നൂനും എല്ലാം ഹിമാലയനെയാണ് യൂസാക്കല്. പിന്നെ ഇന്നൂനും ചെറുതിലേ അത് യൂസാക്കി ശീലിച്ചുകൊണ്ട് പിന്നെ മാറ്റാൻ നിന്നിട്ടില്ല. എല്ലാം ഹിമാലയനെയാണ് വാങ്ങൽ. അപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം ആൻസർ ആയിരുന്നു വിചാരിക്കുന്നത്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യലുണ്ടോ, എന്തെങ്കിലും ടിപ്പുണ്ടാന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവർക്ക് രണ്ടാക്കും അവരെ കളർ തന്നെ, ഇന്നൂന് കുറച്ച് കളർ കുറവാണ്. പിന്നെ ഞാനിതുവരെ ഇന്നൂന് കളർ കൂട്ടാനും ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികൾ ഏത് കളറായാലും നല്ല ക്യൂട്ടല്ലേ, അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിന്. പിന്നെ ഇതാ ഇന്നും ഇപ്പം എന്തെല്ലോ ബീച്ചിൻ്റെ കളി എന്തെല്ലോ കളിക്കുന്നുണ്ട്, ബീച്ചാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആലു പോയിട്ട് എന്തെല്ലോ എടുങ്ങാറാക്കുന്നുണ്ട്, ഇടയ്ക്ക് പോയിട്ട് എന്തെല്ലോ ചൊറയാക്കുന്നുണ്ട് ഓള്. ഇന്നും ചെയ്യുന്നതൊന്നും ചെയ്യാൻ വിടൂല. ഓള് ഇന്നും ഒരു സ്ഥലത്ത് എന്തെങ്കിലും സെറ്റാക്കി വെച്ചാൽ അതോള് പോയിട്ട് മൊത്തത്തിൽ കൊളാക്കിയിട്ട് വരും. അങ്ങനെയല്ലാന്ന് ഇവരെ കളി. പിന്നെ ഇവരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയതേനു. പിന്നെ നോക്കുമ്പോൾ ഇവരെന്താണ് ഒരു ഡേയിൽ ഇൻക്ലൂഡ് ആക്കേണ്ടതെന്നും എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് ഇവർ ഇങ്ങനെ കളിക്കും, പിന്നെ ഉച്ചക്ക് കിടന്നുറങ്ങും, ഒന്നെങ്കിൽ താഴെ അമ്മേൻ്റെ റൂമിലേക്ക് പോവും. അങ്ങനെയെല്ലാം തന്നെ ഇവരൊരു ദിവസം. പിന്നെ ഇതിപ്പോൾ ഉച്ചക്ക് കുറേ കളിയെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാളും കിടന്നുറങ്ങി. ഇന്നോന് രാവിലെ എണീക്കുന്നതുകൊണ്ട് രാവിലെ ഭയങ്കര രാവിലെ ഒന്നുമല്ല എണീക്കൽ, പക്ഷേ രാത്രി കിടക്കാൻ കുറേ ലേറ്റാവും. അതുകൊണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞാലൊന്ന് കിടത്തിയിട്ട് രണ്ടാളെ ഉറക്കും. അങ്ങനെ ഇപ്പം ഇവർ ഉറങ്ങാൻ പോകുന്നതാണ്. പിന്നെ നിങ്ങൾ ആലുവിൻ്റെ കൈമലെന്ന് ഇട്ടിണ്ടെന്ന് ശ്രദ്ധിച്ചിന, അതെൻ്റെ സ്ലീവ്സ് ആന്നിട്ടാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സ്ലീവ്സ് ഇട്ടാൽ അപ്പടെ ഓക്ക് വിടണം, അത് വാശി പിടിച്ച് കരഞ്ഞ് എന്നെ കൊണ്ട് ഇടിപ്പിക്കും. അതൊരു ഓക്ക് ഇപ്പോൾ ഒരു ശീലമായിട്ട് മാറി. പിന്നെ നിങ്ങൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ മോൾക്ക് ഫുഡ് കൊടുക്കുന്ന എന്താ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാത്തതെന്ന്. അത് എൻ്റെ പഠിച്ചവനെ ഇൻക്ലൂഡ് ആക്കാൻ നിന്നാൽ ഒരു മണിക്കൂർ അതിനായിട്ട് വേണ്ട വരും. അങ്ങനെ വൈകുന്നേരമായി. ഇന്നും ഇതാ ഉറങ്ങി എണീച്ചിട്ട് എന്തോ കിളി പോയ പോലെയുടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം നമുക്കായാലും ഉച്ചക്ക് ഉറങ്ങിയാൽ ഇതിപ്പോൾ ഏതാണ് സമയം എന്ന് തിരിയാത്തൊരു ഫീൽ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. ഓളിപ്പം എന്നോട് ചോദിക്കുന്നതാണ് ഉമ്മ വാപ്പച്ചി വരാനായോ ഇത് ഏതാണ് സമയം എന്നെല്ലാം ചോദിച്ച് പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നതാണ്. പിന്നെ ഈ ഒരു മൂഡ് മാറണമെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. ഇതിപ്പം ഞാൻ അങ്ങനെ ഉറങ്ങി എണീച്ചാലല്ലോ ഓൾക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ബ്രെഡിൽ ഒരു ഫേസ് എല്ലാം പോലെ വരച്ചിട്ട് അങ്ങനെ കൊടുക്കലുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കില്ല നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞാൻ ബ്രെഡിലേക്ക് ന്യൂട്ടല്ലയാണ് എടുക്കുന്നത്. ക്രീം ചീസിൻ്റെ സ്പ്രെഡായാലും എന്തായാലും നമ്മൾ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ അവരൊരു സന്തോഷം കാണാൻ നല്ലൊരു രസമാണ്. ഇത് കാര്യമായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ കൈമലുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് എടുക്കുക, അങ്ങനെ കളർഫുള്ളായിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് കുട്ടികളൊരു സന്തോഷം, അത്ര തന്നെ വേറൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ന്യൂട്ടല്ല സ്പ്രെഡാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഇതാ ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കണ്ണായിട്ട് ക്യാരറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വായിൻ്റെ ഭാഗത്ത് ആപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൂക്കിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയൊരു പീസ് കക്കിരി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ മേലെ മുടിയായിട്ടും അങ്ങനെ തന്നെ കക്കിരി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ കാണുമ്പോൾ നമ്മൾ ചില സിനിമയിൽ കാണൂലേ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ അതേ ലുക്ക് കിട്ടുക അതിന് കാണാൻ. പിന്നെ എന്താ പറയുക, ഇന്നോന് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ അവർ ഉറങ്ങി എണീച്ച മൂഡെല്ലാം നല്ലോണം അങ്ങ് മാറി, നല്ലോണം ഓള് ചിരിക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും നല്ല സന്തോഷമാണ്. പിന്നെ ആലു ഇപ്പോൾ നല്ല ഉറക്ക തന്നെയാണ്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് നിർത്തുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പം തന്നെ കുറേ സമയമായി. ഇനിയിപ്പോൾ എന്താണ്, ഇന്നോന് രാത്രി എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ച് കളിച്ച് പിന്നെ സമയമുണ്ടെങ്കിൽ താഴെ അമ്മേൻ്റെ റൂമിലേക്കൊന്ന് പോവും. അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ ഇവരൊരു ദിവസം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മക്കൾ ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞവർ ഹാപ്പി ആയിരുന്നെന്ന് വിചാരിക്കുന്നു. സോറി, ഇവരെ ഒരു ദിവസം ചെയ്യാൻ പറഞ്ഞവർ ഹാപ്പി ആയിരുന്നെന്ന് വിചാരിക്കുന്നു.
പിന്നെന്താണ് വേറൊന്നും ഇല്ല. ഇനി ഇൻഷാല്ല ഇങ്ങനെ പറഞ്ഞ വീഡിയോസെല്ലാം ഞാൻ വേഗം വേഗം തന്നെ അപ്ലോഡ് ആക്കാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ് വേറൊന്നും ഇല്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻഷാല്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.